ഹലോ, ദിസ് ഇസ് ഡാനിയൽ ഫ്രം ഐ കാറ്റ്ലി ഡോട്ട് കോം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന നോക്കിയ ലൂമിയ 510 എന്ന ഏറ്റവും പുതിയ വിൻഡോസ് ഫോണാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഞാൻ തരുന്നത്. നമ്മുടെ റീഡേഴ്സ് ഒരുപാട് പേര് നോക്കിയ ലൂമിയ 510 റിവ്യൂ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം തന്നെ ഞാൻ ഈ ഫോണിൻ്റെ റിവ്യൂ തരാണ്. ഇത് 10,000 രൂപയിൽ താഴെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വിൻഡോസ് ഫോണാണ്. ഈ ഫോണിൻ്റെ പ്രൈസ് ഏകദേശം 9,800 രൂപയാണ്, 9,800 രൂപീസ്. അതുകൊണ്ട് തന്നെ നോക്കിയയുടെ ഒരു 10,000 രൂപയിൽ താഴെയുള്ള ഒരു 4-ഇഞ്ച് സ്ക്രീനുള്ള ഇതുപോലത്തെ ഒരു ഫോൺ കിട്ടുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. സാധാരണ നോക്കിയയുടെ സ്മാർട്ട് ഫോൺസിലെ ഓവർ പ്രൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സാംസങ് അല്ലെങ്കിൽ HTC അല്ലെങ്കിൽ സോണി പോലെയുള്ള കമ്പനീസായിട്ട് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ നോക്കിയൊക്കെ ഇതുവരെ പിടിച്ചേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഫോൺ ഒരു വളരെ വാല്യൂ ഫോർ മണി ഫോണാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഫോണിലൂടെ ഒരുപാട് സെയിൽസ് നോക്കിയൊക്കെ കിട്ടുമെന്നും കൂടുതൽ കസ്റ്റമേഴ്സ് നോക്കിയ സ്മാർട്ട് ഫോൺസ് വാങ്ങുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയാം. ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് ഇതിനൊരു 4-ഇഞ്ച് സ്ക്രീൻ ഉണ്ട്. 4-ഇഞ്ച് ആമോലെഡ് സ്ക്രീൻ ഒന്നുമില്ല, സാധാരണ ഒരു LCD സ്ക്രീനാണ്. എങ്കിലും ഇതിൻ്റെ ക്ലാരിറ്റിയും ആൻഡ് കളേഴ്സും എല്ലാം വളരെ വൈബ്രൻ്റ് ആൻഡ് ബ്രൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 10,000 രൂപീസിൽ താഴെയുള്ള ഫോണിന് ഒരു ആമോലെഡ് ഡിസ്പ്ലേയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇത് വളരെ നല്ലൊരു സ്ക്രീനാണ്. പിന്നെ നോട്ടീസ് ചെയ്യുന്നത് ഇതിനൊരു 3 ടച്ച് കപ്പാസിറ്റീവ് ബട്ടൺസ് ഉണ്ട്. ഒരു വിൻഡോസ് ബട്ടൺ, ഒരു ബാക്ക് ബട്ടൺ, ഒരു സെർച്ച് ബട്ടൺ. അതുകൊണ്ട് തന്നെ ബാക്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു റബ്ബറൈസ്ഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിടിക്കാനും കുറച്ചും കൂടി സുഖമാണ്. അതുകൊണ്ട് ഗ്രിപ്പ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കിയുടെ ഒരു ബ്രാൻഡിങ് ഇവിടെയുണ്ട്. പിന്നെ ഒരു 5 MP ക്യാമറ, പക്ഷേ ഫ്ലാഷ് ഇല്ല, ജസ്റ്റ് ഒരു ക്യാമറ മാത്രമേ. ആ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഞാനെക്കുറിച്ച് കൂടുതൽ പറയാനാണ്. പിന്നെ ഒരു സ്പീക്കർ കാണുന്നുണ്ട്. ഈ സ്പീക്കർ വളരെ പവർഫുൾ സ്പീക്കറാണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, അതായത് റിംഗ് ടോൺസ് ആണെങ്കിലും മ്യൂസിക് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു സിറ്റിയിലൊക്കെ പോക്കറ്റിൽ ഫോൺ ഇട്ടുകൊണ്ട് പോകണമെങ്കിലും റിംഗ് ചെയ്താൽ ഈസി ആയിട്ട് അത് കേൾക്കുന്നതായിരിക്കും. ചില ഇപ്പോഴത്തെ പല സ്മാർട്ട് ഫോൺസിനുള്ള പ്രോബ്ലം ഉള്ളത് സ്പീക്കർ വോളിയം കുറവാണെന്നുള്ളത്. പക്ഷേ ഈ ഫോണിൻ്റെ സ്പീക്കർ നല്ല പവർഫുൾ ആണ്. ഇതിൻ്റെ സൈഡിൽ നോക്കിയാൽ ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ വോളിയം റോക്കർ കീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ, കം പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടൺ ഉണ്ട്. അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോ USB കണക്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് മൈക്രോ USB കണക്ട് ആയതുകൊണ്ട് ഈസി ആയിട്ട് ഏത് PC യിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു 3.5 mm ഓഡിയോ ജാക്ക്. അതുപോലെ ഈ USB കണക്ടർ വെച്ചാണ് ചാർജിങ്ങും ചെയ്യുന്നത്. പക്ഷേ വേറൊരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വിൻഡോസ് ഫോൺസിലേക്ക് മാത്രമേ എൻ്റെ ബ്ലൂടൂത്ത് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോൺസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കിയ ഫോൺസ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോലും ഇതിനകത്ത് നിന്ന് ഫയൽസ് ബ്ലൂടൂത്ത് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓൺലി വിൻഡോസ് ഫോൺസിലേക്ക് മാത്രമേ ഇതിന്ന് ബ്ലൂടൂത്ത് വഴി ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കുന്നുണ്ട്, സ്ക്രീനിൻ്റെ വളരെ സ്മൂത്ത് ആൻഡ് ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വാല്യൂ ഫോർ മണി ഫോണാണ്. പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ ഇതിനൊരു നല്ലൊരു 800 MHz പ്രോസസ്സർ ഉണ്ട്. പിന്നെ Adreno 200 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. 256 MB RAM. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു 4-ഇഞ്ച് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ. പിന്നെ 5 MP ക്യാമറ, പക്ഷേ ഫ്ലാഷ് ഇല്ല. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ മെമ്മറി എന്ന് വെച്ചാൽ 4 GB ആണ്. പിന്നെ ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട്. അത് അപ് ടു 32 GB വരെ SD കാർഡ് ഇതിന് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇതിൻ്റെ വിൻഡോസ് ആണ് റൺ ചെയ്യുന്നത്. വിൻഡോസ് 7.8 മാംഗോ എന്ന് പറഞ്ഞ OS ആണ് ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരു 1300 mAh ബാറ്ററി ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. എറൗണ്ട് ഒരു 2 ഡേയ്സ് വരെ നോർമൽ യൂസേജ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിൻഡോസ് ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈൽസ് ആയിട്ടാണ് ഇതിൽ കാണുന്നത്. സാധാരണ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കാണുന്നുള്ള ഐക്കൺസ് അല്ല, ഈ ടൈൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്ഡേറ്റ്സ് എല്ലാം ഇതിൽ ഡയറക്റ്റ് വരുന്നതായിരിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും നമുക്ക് വെഡ്ജറ്റ്സ് ആഡ് ചെയ്യാമെങ്കിലും ഇതുപോലത്തെ ടൈൽസിൽ ഇതിന് അപ്ഡേറ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതിലൊരു ഫേസ്ബുക്കിൻ്റെ ഒരു ടൈൽ ഉണ്ട്. ഇതിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അപ്ഡേറ്റ്സ് ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ ടൈൽസ് ഫ്ലിപ്പ് ചെയ്യുന്ന ഇൻസ്റ്റ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ടൈൽസ് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഈ ടൈൽ താഴേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഡ്രാഗ് ചെയ്ത് വേറെ പൊസിഷനിലേക്ക് മാറ്റിയിടാവുന്നതാണ്. പിന്നെ അതുപോലെ ടൈൽസ് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. അത് വിൻഡോസ് 8 മാത്രമേ വരുന്നുള്ളു. ഈ ഫോൺ ഇപ്പോൾ തൽക്കാലം വിൻഡോസ് 8 അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അതുകൂടാതെ തന്നെ ഇത് റൈറ്റിലേക്ക് നമ്മൾ സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മെനു ഓപ്ഷൻസ് കംപ്ലീറ്റ് വരുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഫ്രണ്ട് പാനലിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ നോക്കിയ ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ എനിക്ക് മെയിൻ പാനലിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഓൾറെഡി പെൻ ടു സ്റ്റാർട്ട്. ഓക്കെ, നോക്കിയ ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ മെയിൻ സ്ക്രീനിലേക്ക് വന്നു. എനിക്കിനി ടൈലിൻ്റെ പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പൊസിഷനിലേക്ക് മാറ്റി എനിക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ മെസ്സേജിങ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മെയിൻ സ്ക്രീനിൽ തന്നെ മെസ്സേജിംഗ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ മെസ്സേജിങ് ഈ പ്ലസ് ബട്ടൺ അടിച്ച് പുതിയ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ സ്റ്റോക്കായിട്ട് വരുന്ന കീബോർഡാണ്. ഇത് പലർക്കും വിൻഡോസ് ഫോണിൻ്റെ കീബോർഡ് വളരെ ഈസിയാന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇത് കുറച്ച് ടൈപ്പ് ചെയ്യുന്ന കുറച്ച് പാടായിട്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു നല്ലൊരു മ്യൂസിക് പ്ലെയർ ഉണ്ടെങ്കിലും ഈ ഫോണിന് വന്നിരിക്കുന്ന വളരെ ചീപ്പായിട്ടുള്ള ഏറ്റവും ബേസിക് ഫോണിന് കിട്ടുന്ന ഹെഡ്ഫോൺസ് ആണ്. അത് നോക്കിയുടെ ഏകദേശം 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ വിലയുള്ള ഫോൺസിൻ്റെ ഒപ്പം കിട്ടുന്ന അതേ ഹെഡ്ഫോൺസ് ആണ് ഇതേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. അത് നോക്കി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നറിയില്ല. പക്ഷേ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോക്ക് മ്യൂസിക് പ്ലെയറിൽ വളരെ ക്ലാരിറ്റിയുള്ള മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10,000 രൂപീസ് താഴെ ഒരു വിൻഡോസ് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ ഫോൺ ട്രൈ ചെയ്യാം. കാരണം വിൻഡോസ് ഫോൺസിൻ്റെ കാര്യത്തിൽ നോക്കിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് ഇരിക്കുന്നത്. ഇനി അതുപോലെ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ HTC എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഫോൺ വാങ്ങാം, അല്ലെങ്കിൽ സാംസങ് ഗാലക്സി ഏസ് എന്ന് പറഞ്ഞ ഫോൺ വാങ്ങാം. ഇത് രണ്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസ് ആണ്. അതല്ലാതെ വിൻഡോസ് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ 4-inch സ്ക്രീൻ ഈ ഫോൺ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് നോക്കിയുടെ ലൂമിയ 510 എന്ന ഈ ഫോൺ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഫോൺസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക് റിലേറ്റഡ് കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇമെയിൽ അഡ്രസ് icarly@gmail.com. അതുപോലെ തന്നെ iCarly ഫേസ്ബുക്ക് പേജ് ആൻഡ് യൂട്യൂബ് ചാനലിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഫ്രീ ആയിട്ടുള്ള മലയാളം ടെക് റിലേറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് ആർട്ടിക്കൽസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ദിസ് ഇസ് ഡാനിയൽ സൈനിങ് ഓഫ് റൈറ്റ് നൌ. സീ യു ലേറ്റർ. ബൈ ബൈ.